ശത്രുബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തബോധത്തോടനുഗ്രഹിക്കേ.
शशि मुनिवर पुत्ररायुल्ल कुमार कन्मारुमा उत्तमयाय कालिंदी नदियेयुं उत्तीर्य तापसादिष्ट मार्गेण पोय चित्रकूडाद्रिये प्रापिच्चि दुजवाल तत्र वाल्मीकि तन्नाश्रमं निर्मलं नानामुनिकुलसंगुलं केवलं नानामृगद्विजाकीर्णं मनोहरं उत्तमवृक्षलतापरिशोभितं नित्यकुसुमफलदलसंयुतं तत्र गत्वा समासीनं मुनिकुलसत्तमं दृष्ट्वा नमस्करिचीडिना रामं रमावरं वीरं मनोहरं कोमलं श्यामलं कामदं मोहनं कन्दर्पसुन्दरमिन्दीवरेक्षण इन्द्रादिवृन्दारकैरभिवन्दितं बाणतुणीरधनुधरं विष्टपत्राणनिपुणं जडामकुडोज्ज्वलं जानकी लक्ष्मणोपेतं रघुत्तमं मानवेन्द्रं कण्डु वाल्मीकियुं तदा सन्तोषबाष्पाकुलाक्षनाय राघवन् तन् तिरुमेनिगाढं पुनर्नीडिनान् नारायणं परमानन्दविग्रहं कारुण्यपीयूषसागरं मानुषं पूजयित्वा जगत्पूज्यं जगन्मयं राजीवलोचनं राजेन्द्रशेखरं भक्तिपूण्डर्क्यपाद्यादिकल्कुण्डध मुक्तिप्रदनाय नाधनुसादरं पक्वमधुरमधुफलमूलङ्गलोक्के निवेदिच्चु भोजनार्थं मुदा भुक्त्वा परिश्रमं तीर्तु रघुवरन् नत्वा मुनिवरं तन्नोडरुळ्चेतु तातात्मयावनत्तिन्नु पुरप्पेट्टु सोदरनोडुं जनकात्मजयोडुं हेतुवो ञान् परयेणविन्निल्लल्लो वेदान्तिनां भवतामरियामल्लो यातुरीडत्तु सुखेन वसिक्यावु सीतयोडुं कूडियन्नरुळ्चेयणं इत्तिक्किलोट्टु कालं वसिच्चिडुवान् चित्ते पेरिकयुण्डाश महामुनि इंगनेयुळ्ळ दिव्यन्मारिरिक्कुन्न मंगलदेशंगळ् मुख्यवासोचितं एन्नदु केट्टु वाल्मीकि महामुनि मंदस्मितं चेदीवण्णमरुळ्चेतु सर्वलोकंगळुम् निंगळ् वसिक्कुन्नु सर्वलोकेषु नीयुम् वसिच्चिडुन्नु इंगने साधारणं निवासस्थलं अंगनियाकयालिन्दु चोल्लावतुम् सीतासहितनाय् वाळुवानिन्नोरु देशं विशेषेण चोदिक्य कारणं सौख्येन ते वसिप्पानुळ्ळ मन्दिरं आख्य विशेषेण चोल्लुन्नदुण्डु ञान् सन्तुष्टराय् समदृष्टिकलाय् बहुजन्दुक्कळिल् द्वेषहीनमतिकलाय् शान्तराय् निन्ने भजिप्पवर् तन्नुडे स्वान्दं निनक्कु सुखवासमन्दिरम् कर्णामृतं तव नाम माहात्म्यम् वर्णिप्पदिन्नार्कुमावदुमल्लल्लो चिन्मयनाय निन्नाम महिमयाय् ब्रह्ममुनियाय् चमन्नितु ज्ञानिडो दुर्मदि ज्ञान् किरातन्मारुमाय् पुरा निर्मर्यादङ्ङ चेतेन् पलतरम् जन्ममात्रद्विजत्वं मुन्नमुळ्ळतु ब्रह्मकर्मङ्ङळुमोक्के विळिञ्ञु ञा शूद्रसमाचारतल्परनायोरु शूद्रतरुणियुमाय् वसिच्चेञ्चिरम्
പുത്രരെയും വളരെ ജനിപ്പിച്ചതും നിസ്ത്രപം ചോരന്മാരോടു കൂടെ ചേർന്നു നിത്യവും ചോരനാൽ വില്ലും അമ്പും ധരിച്ച് പ്രജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനാൽ മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേ ഘോര മഹാവനെ ദൃഷ്ട്വാ സ സംഭ്രമം എന്നോടരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടവതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർക്കളോടിഷ്ടം മതീയം പറഞ്ഞേന്ദ്രപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശത്രുപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകർമ്മ്യ ഞാൻ വീണ്ടു പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ജയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിൻ ഉത്തരമായവർ എന്നോടു ചൊല്ലിനാ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസെ ചിന്തിച്ചു ചിന്തിച്ചൊരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേല ചെന്നു നമസ്കരിച്ചിടിനെ നിത്യതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും ത്യക്ത്വാ ധനുശ്ശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു ഉത്തിഷ്ഠം ബ്രഹ്മമുത്തിഷ്ഠതേ സന്തതം സ്വസ്തിസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ സദ്യഫലം വരും സജ്ജന സംഗമാദിദ്വജ്ജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷ്യനിന്നാകിലും
रक्ष रक्षेति शरणं गमिच्छवन् रक्षणीयन् प्रयत्नेन दुष्टोऽपि वा मोक्षमार्गोपदेशेन रक्षिक्यणम् साक्षात् परब्रह्मबोधप्रदानेन इत्थमुक्त्वा रामनामवर्णद्वयम् व्यत्यस्तवर्णरूपेण चोल्लितन्नान् नित्यं मरामरे देव्यं जपिक्यदि चित्तमेकाग्रमाक्किकुण्डनारदम् ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ ഇത്തമനുഗ്രഹം തത്വാമുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനത്വാമരേതി ജപിച്ചിരുന്നേനഹം പത്യാസഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനെ നാശുനാകൂതരാൽ വാൽമീക മധ്യത്തോ നിന്നു ജനിക്കയാലം ബഹുലാം നായവേദിയായി ബ്രഹ്മജ്ഞനാകനെ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശ കുലപതേ സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാനന്ദിക്കേ ചേർന്നുള്ള ശിഷ്യ പരിവ്രതനാമുനി ചിത്രകൂടാചലഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെയിരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൽ രാമനും വാൽമീകിയാൽ നിത്യ പൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാ ദേവമുനീവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ ശാസ്ത്രമത്.
ദേ ജയ ശൗര്യാംബു ദേ ജയ കീർത്തിനി ദേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്ര ജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാ ിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാമിന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതിന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകി ദേവിയും ഹാരാമ മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾ താപമോടുര ചേതു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടുന്ന ശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹന്മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നെ രഘൂത്തമനെന്നോടു ചൊല്ലിനാർ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൽ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം തോണിക്കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരി നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാരെ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൾ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി കനി ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായ്കവല്ലഭേ പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗി ശപിച്ചതു കാരണം കേൾക്കനീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ
ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളവൻ പോടുമുക്കും വിധവും കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പി കയ്യിലംബോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയ ചീടിനെ ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേന വാഹന്ത ഹതോഹം വിധിവൃഥ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടും തദാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമി ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനാൽ ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനതി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കനീയേതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്കനി തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്കാൻ സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനും കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്കനി വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതി മാറിയിരിക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചവോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറഞ്ഞു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനുഴിഞ്ഞിന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബല ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മൽപാദ വിന്യാസജത്വനി കേൾക്കായി കാൽപെരുമാറ്റം മതീയം തരാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനിന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപ്പതം ഭക്ത്യാ നമസ്കരിച്ചിത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലയോധ്യാതി
ദശരഥനിന്നു പേർ രാത്രൗവനാദേ മൃഗയാ വിവശനാൽ ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംബസു കൊള്ളുന്ന ശബ്ദമെന്നൂർക്കയാൽ അമ്പയച്ചേനറിയാതെ അതുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനും എന്നോടു ചൊല്ലിയിടിനാൽ കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാക്കയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൊക്കു പർണശാലാന്തെ വിശന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൽ ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമെന്നിയേ പറ്റില്ല പാപിയായോരടി എന്ന വലമ്പലം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാ പുത്രനിവിടെ കിടക്കുന്നതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മേടുത്തതിദീനതയോടു മകനുടൽ കാട്ടിനെ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവർ എന്നോടു ചൊല്ലിനാ നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദത്തദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാ വൃത്തതബോധനനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൽ ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുദേ നിങ്ങളെയും പിരിഞ്ഞിൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കുസുരാലയം.